ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടോക്സ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏത് ടൈപ്പ് റെസിപ്പീസാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ച് കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോളിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടത് ഈവനിങ് സ്നാക്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിന്നൊരു കിടു ആയിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന സിമ്പിളായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു 4 മണി പലഹാരമാണ്. വീഡിയോ കാണുന്നവരാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഏകദേശം 20 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടു ഐറ്റമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, റവപ്പൊടി എടുത്തിട്ടുണ്ട്, ശർക്കര, എഗ്ഗ്, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ശർക്കര പാനിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ശർക്കരയ്ക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊരു പാനിയാക്കിയിട്ട് നമുക്ക് എടുക്കണം. ഈ ഒരു സ്നാക്ക് കാണുന്ന സമയത്ത് നമുക്ക് നെയ്യപ്പം പോലെ തോന്നുമെങ്കിലും കഴിക്കുമ്പോൾ നെയ്യപ്പത്തേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അടിപൊളി ടേസ്റ്റുള്ള പലഹാരമാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റവ നല്ല വലിയ തരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2 എഗ്ഗാണ് പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത്. 2 എഗ്ഗ് പൊട്ടിച്ച് ഇതിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റായി വരുന്ന സമയത്താണ് നമ്മൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ശർക്കര പാനിക്ക് ചൂട് വേണമെന്നൊന്നും നിർബന്ധമില്ല. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് ഒരു ബാറ്റർ പരുവത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നമ്മൾ ആ ഒരു ബാറ്റർ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം. 1 കപ്പ് ശർക്കര പാനിയും 3/4 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ഞാനിതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് പകരം നല്ല മധുരം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ശർക്കര പാനിയായിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരിക. നമ്മൾ നോർമലി നെയ്യപ്പത്തിനൊക്കെ ബാറ്റർ തയ്യാറാക്കുന്ന അതുപോലെ തന്നെ നല്ല തിക്കുമല്ല, എന്നാൽ നല്ല ലൂസുമല്ല, അതിൻ്റെ ഇടയിൽ വരുന്നൊരു പരുവം. അപ്പോൾ ഇത് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഏലക്കാപ്പൊടി നല്ലൊരു ഫ്ലേവറിന് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സോഡാപ്പൊടി അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിതിനൊന്ന് മാറ്റിവെക്കുക. അതിന് സെറ്റ് ആവാനുള്ളൊരു സമയം കൊടുക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്ത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഒഴിച്ച് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതായത് ഏറ്റവും കുറഞ്ഞ തീയിലേക്ക് മാറ്റിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് പുറം ഭാഗം കരിഞ്ഞു പോകും, അകത്ത് വേവില്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ബാറ്റർ മാത്രം ഒഴിച്ചെടുക്കുക. നിങ്ങൾ ഒരുപാട് എടുത്ത് ഒഴിക്കുന്ന സമയത്ത് ഒന്നിച്ചത് പൊങ്ങി വന്നതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകാൻ സാധ്യതയാണ്. അതുകൊണ്ടാണ് പറയുന്നത് വളരെ കുറച്ച് ബാറ്റർ മാത്രം മതി. അത് ഒഴിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ പൊങ്ങി വരും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നല്ല അടിപൊളി രുചിയിലുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സ് നിങ്ങൾക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ചൂട് ചായയുടെ കൂടെ അല്ലെങ്കിൽ നല്ല ചൂട് കോഫിയുടെ കൂടെയൊക്കെ ഈവനിങ്ങിൽ ഇത് കഴിക്കാൻ ബെസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ഇത് പൊട്ടിച്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഭയങ്കര സോഫ്റ്റാണ്. ഇതിനകത്ത് നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ റെസിപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ Instagram വഴി എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരാം. ലാസ്റ്റ് വീക്കിൽ എൻ്റെ ഒരു നൈറ്റ് ടൈം റൊട്ടീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം തോന്നും, ഒരുപാട് പേര് ഇത് കണ്ടിട്ടില്ല. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ മുകളിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.